அத்தியந்ததனம் மண்பாத்திரங்களில் பகர்ந்தோ நித்யாஜீவன் தேவஜனம் தாழ்ந்த நீல துபவி நல்ல பாலங்கள் நல்குவன்கிருபோரிஞ்சுனில் சத்திய சபையை போற்றுவான் நல்வரங்கள் பகர்ந்து நீ ஜீவனுள்ள காலத்தோளம் விசுத்த கைகள் உயர்த்தி சிம்ஹாசனத்தில் வசிக்கும் குஞ்ஞாடினை புகழ்த்தும் ஞான் ஜீவனுள்ள காலத்தோடும் விசுத்த கைகள் உயர்த்தி சிம்ஹாசனத்தில் வசிக்கும் குஞ்ஞாடினை ஸ்துதிக்கும் ஞான். ஸ்தோத்ரம். நமக்கு எழுந்திட்டு நின்ன நாற்பத்தி ஆறாமத்து சங்கீர்த்தனம் வாக்கியம் ஒடிவிடுத்த ரெண்டு வாக்கியங்களும் வாக்கிய பிரதி வாழ்க்கை வாக்கியம் சாம்ஸ் 46 சங்கீர்த்தனம் 46. தெய்வம் நம்ம சங்கேதவும் பலவும் ஆகும். கஷ்டங்கள் அவனேற்ற அடுத்த துணையாய் இருக்கணும். அதுல வெள்ளம் இரச்சு கயறியாலும் அதுல கோபம் கொண்ட பர்வதங்கள் குலுங்கியாலும் நாம் பயப்படுகையில். ஒரு நதியுண்டு, அதின் தோடுகள் தெய்வ நகரத்தை அத்யுன்னத விசுத்தத்தை தன்னை சந்தோஷிப்பிக்கும். தெய்வம் அதின் மத்தியே உண்டு, அது குலுங்கி போகையில். தெய்வம் அதிகாலத்து தான் அதனை சகாய்க்கும். அவன் பூமியட அச்சம் வரையும் யுத்தங்களை நிறுத்தல் செய்யணும். அவன் வில்லொடிச்ச குந்தம் முறிச்ச ரதங்களையும் தீயிலிட்ட சுட்டு களையணும். ഞങ്ങളുടെ സങ്കേതവും ശരണവും ആണെങ്കിൽ ഞങ്ങൾക്ക് ഭയപ്പെടുവാൻ ഒന്നുമില്ല കർത്താവേ. നീ ഞങ്ങളോട് കൂടെ ഇരുന്ന് നീ ഞങ്ങളുടെ കർത്താവ്, ഞങ്ങൾ നിന്നിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് കർത്താവ്, ചില കുതിരകളുടെ രഥങ്ങളിലൊക്കെ ആശ്രയിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ ആശ്രയം നിന്നിൽ മാത്രം വെച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നീ അവിടെ സഹായിക്കണേ. ഇന്ന് കർത്താവ് ഈ ആരാധനയെ നീ അവിടെ മുറ്റുമായി അനുഗ്രഹിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും തൃക്കത്തിൽ ഏൽപ്പിക്കുന്നു. സമസ്ത കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഇന്നലെ രാത്രിയിൽ മാത്രമാണ് കർത്താവിന്റെ ദാസനെ അവിചാരിതമായിട്ട് പരിചയപ്പെട്ടു. ഞാൻ സാറിനെ അങ്ങനെ സാറ്റർഡേ മീറ്റിംഗിൽ അന്ന് ഞാൻ ചെറിയൊരു മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സാറ്റർഡേയിൽ കഴിവതും ഞാൻ അങ്ങനെ മെസ്സേജിന് പറയുന്നത്, പാസ്റ്റർ ഞങ്ങളുടെ പാസ്റ്റർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു ദേവദാസനുണ്ട്, സമയമുണ്ടെങ്കിൽ കടക്കണം. അവനെ ഇന്നലെ മീറ്റിംഗിൽ വന്ന് കർത്താവിന്റെ ദാസനെ കണ്ടു. കണ്ടപ്പോൾ മുതൽ എൻ്റെ ഉള്ളത്തിൽ കർത്താവിൻ്റെ ദൈവം ചില, നമ്മളൊരാളെ കാണുമ്പോൾ നമുക്ക് ദൈവം ചില ആലോചനകൾ തരും. ആളെ എൻ്റെ രീതിയിലാണ് നമുക്കറിയാം. അത് പ്രത്യേകിച്ച് സൈക്കോളജി പഠിച്ചവർക്കൊക്കെ അവർ ഒരാളോട് ഒരു മണിക്കൂർ സംസാരിക്കുമ്പോഴോ ഒരാളെ അടുത്തിടപെടുമ്പോഴോ നമുക്ക് ആളിനെ കുറിച്ച് ദൈവം വെളിപ്പെടുത്തി തരും. കർത്താവിന്റെ ദാസന് ദൈവനോട്, ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, കർത്താവിന്റെ ദാസന്റെ ഇന്ന് എവിടെ ശുശ്രൂഷിക്കുന്നു അവിടെ പോയിട്ട് ആ ദൈവദാസന്റെ വചനം ഒന്ന് റെക്കോർഡ് ചെയ്ത് ഞാൻ യൂട്യൂബിൽ ഇടാറുണ്ട്. എല്ലാ ദൈവദാസന്മാരും ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു ശുശ്രൂഷ കർത്താവിന്റെ ദാസൻ അറിയാം. ഞാൻ ഇവിടുത്തെ യൂണിയൻ കൺവെൻഷന് ഇവിടുത്തെ കൊയർ ലീഡ് ചെയ്യാനൊക്കെ ദൈവം സഹായിച്ചു. അതൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. ഞങ്ങളുടെ മിടുക്കും കഴിവൊന്നും അല്ല. തക്ക സമയത്ത് എല്ലാ കാര്യങ്ങളും യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് കുറവില്ല. അതാണ് ദൈവത്തിനുള്ള ഒരു പ്രത്യേകത. നമ്മൾ പലപ്പോഴും, എനിക്കറിയാം, നാട്ടിലായിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ മന്ത്രിമാരുണ്ട്. അതായത് നമ്മൾ വിചാരിക്കും അവരെ ചെന്ന് കണ്ടാൽ ഉടനെ ഈ കാര്യങ്ങൾ സാധിക്കുന്നു. വെറുതെ അവരൊക്കെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ ഒഫീഷ്യൽ മെയിലടുത്ത് കളക്ടർക്കോ അല്ലെങ്കിൽ തഹസീൽദാർക്കോ ഇങ്ങനെ ഇങ്ങനെ ഇവർ വിടുവെന്നല്ലാതെ ഇവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം ഒരു മന്ത്രിക്കും ചെയ്യാനൊക്കത്തില്ല. ഒരു വകുപ്പ് പ്രധാനമന്ത്രിക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. പ്രധാനമന്ത്രിയെ നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ അവൻ ആ വകുപ്പ് മന്ത്രിയെ ഏൽപ്പിക്കും. അവർ പിന്നെ ഇത് താഴോട്ട് പറയും. എന്നാൽ
ദൈവത്തോട് നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ കൈവിടാത്തവനായി ബലപ്പൂർവ്വം നടക്കുന്നത് നമുക്ക് ആശ്രയിപ്പാൻ നമ്മുടെ സംഭവ ശരണം കോട്ടയം നമ്മൾ ഇത് വായിക്കുന്നുണ്ട്. നമ്മളെ പരിച പലക ഇതൊക്കെ എന്തിനുപയോഗിക്കുന്ന പരിചയം എന്നൊക്കെ പറഞ്ഞാൽ യുദ്ധത്തിന്റെ മൂർത്തിമത്തായിട്ടുള്ള ഭാവത്തിൽ തടഞ്ഞു നിർത്തിയ നമ്മുടെ നമ്മുടെ രക്ഷയാണ്. അതിനപ്പുറമായിട്ട് നമ്മുടെ ചേട്ടാ നമുക്കറിയാം ദാവീദ് ഗൊല്യാത്തിനൊക്കെ നമ്മൾ വായിച്ചു പോകുന്ന ഭാഗമാണ്. ഈ ദാവീദും ഗൊല്യാത്തുമായിട്ട് ഒരിക്കലും ഒരു 1000 വർഷം കൂടെ ജീവിച്ചിരുന്നാൽ ഇവർ തമ്മിലൊന്നും ഒരു യുദ്ധത്തിനുള്ള ഒരു കമ്പാരിസൺ ഒരു ഒരു തുല്യതയില്ല. നമുക്കത് വായിക്കുമ്പോൾ അറിയാം ഇവർ വലിയ വലിയ പൊക്കോ ഉയരും അതിനൊക്കെ യുദ്ധസമൃദ്ധിയും യുദ്ധസാമർഥ്യം ഒക്കെ ഉള്ളവനാണ്. വെറുതെ നടക്കുന്ന ഒരു വല നീ എന്താണ് ഞാൻ പട്ടിയാണ് നീ വടിയും കൊണ്ടുവന്ന എന്നെ തല്ലാരെന്ന് ചോദിക്കുന്ന അത്രയും അകല വ്യത്യാസമുള്ളവനെ ദൈവം അവിടെ ഒരു ദൈവം വലിയൊരു ദൈവപ്രവൃത്തി നടന്നെന്ന് പറഞ്ഞാൽ ദാവീദ് കല്ലെടുത്തു ചമടയിൽ അങ്ങോട്ട് വിട്ടു. പക്ഷെ നമുക്ക് സാധാരണ അറിയാം സയൻസ് പഠിക്കുമ്പോൾ ഇതിന് നമുക്ക് ഈക്വലി പ്രിയ നമ്മളെല്ലാം സയൻസ് പഠിക്കുന്നവരാണ്. അന്നേരം പഠിക്കും ഇതുവരെ ഈ ബുക്ക് ഇവിടെ വരെ വരും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നഷ്ടപ്പെടും എന്നിട്ട് ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് ഇവിടുന്ന് തളൽ വീഴുന്നുകൊണ്ട് ഇതിങ്ങനെ മുന്നോട്ട് വീഴും. എന്നാൽ ദാവീദിനെ അടിച്ചപ്പോൾ ഇവിടെ നെറ്റിയിൽ അടിച്ചപ്പോൾ ഞാൻ സാധാരണമായിട്ട് ഞാനിവിടെ വന്ന് അച്ഛനെ അങ്ങോട്ട് ഒരു തെളി തെളി കഴിഞ്ഞാൽ ഇങ്ങനെ വലന്നാ വീഴേണ്ടി എന്നാൽ പക്ഷേ ദാവീദ് കല്ലെടുത്തെറിഞ്ഞു അവൻ വീണത് കാരണം അടി വന്നത് തമ്പുരാന്റേതാണ്. അതുകൊണ്ട് അവൻ കവന്ന് വീണത് അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ഫോഴ്സ് വരുന്നത് ശാസ്ത്രം അനുസരിച്ച് ഇങ്ങോട്ടൊരു ഫോഴ്സ് വന്നാൽ ഒരു മനുഷ്യൻ കവന്ന് വീഴാൻ ഇടയല്ല. ഇതോടുകൂടി പുറം കൂടെ നമുക്ക് അറിയാം ശരീരത്തിന്റെ മൂടിയിൽ അറിയാം അതിന്റെ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടു ഏറ്റവും വലിയ ഒരു സംഗതിയാണ് നമ്മൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമ്മുടെ ഓരോ കാര്യങ്ങളിലും ദൈവം നമുക്ക് സങ്കേതവും ശരണവും കോട്ടയും ബലവും. ഇപ്പോൾ ഞാൻ ഇപ്പൊ ലോകം മുഴുവൻ ഉപവാസത്തിന്റെ ഒരു ഒരു കാലയളവാണ് ലോകം മുഴുവൻ ഇപ്പൊ ഉപവാസം പ്രാർത്ഥന ഉപവാസം നോയമ്പ് ഇത് മൂന്നിനും മൂന്ന് അർത്ഥങ്ങളാണ് നമുക്കറിയാം. എനിക്കിവിടെ വന്ന് അച്ഛൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രസംഗിക്കാൻ എനിക്ക് പേടിയാ കാരണം ഇദ്ദേഹം വലിയൊരു ജ്ഞാനിയാണ്. അനേക കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കി വിവാഹം നടത്തി കുടുംബകുദാശ ചെയ്ത് അങ്ങനെ എല്ലാ രീതിയിലും ആത്മീയ ശുശ്രൂഷയിൽ വളരെയധികം പാരമ്പര്യമുള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ എന്നാൽ ദൈവസന്നിധിയിലാണല്ലോ നാം എല്ലാം പറയുന്നത് ദൈവം എന്നെ ശക്തീകരിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയാൻ പറഞ്ഞത് ഈ മൂന്ന് കാര്യത്തിന്റെയും അർത്ഥം ബഹുമാനപ്പെട്ട അച്ഛനറിയാം. പ്രാർത്ഥന എന്ന് പറയാൻ നമ്മൾ പറയാം യാചിക്കുക ഇരക്കുക അല്ലെങ്കിൽ അത് പ്രാർത്ഥന. ഉപവാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉപവാസം ഉപ മലയാളത്തിലെ അർത്ഥം ഉപവാസം കൂടെ വസിക്കുക ഉപനിഷത്ത് ഉപഗ്രഹം ആഗ്രഹത്തിനോട് കൂടെ ഉപവാസം ദൈവത്തോട് കൂടെ വസിക്കുന്ന ഒരു അവസ്ഥ. നൊയമ്പെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുറിവുണക്കുക എന്നുള്ളതാണ് മുറിവുകളെ ഉണക്കുക ഇതാണ് നൊയമ്പിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം. എന്നിരുന്നാൽ ഇത് മൂന്നും കൂടെ ഒന്നിച്ചുള്ള പിതാപുത്ര പരിശുദ്ധാത്മാ ഒരുവർ മൂന്ന് പേരും പ്രാർത്ഥിക്കാതെ ഉപസിക്കാറുപോ ഉപസിക്കാതെ നൊയമ്പെടുക്കാറുപോ നൊയമ്പ് സമയത്ത് പ്രാർത്ഥിക്കാതിരിക്കുക ഇതെല്ലാം കൂടെ ഒന്നിച്ച് വൃത്തം പോലെ ഒരു കാര്യമാണ് പ്രാർത്ഥന ഉപവാസം നൊയമ്പ്. ഇത് മൂന്ന് രീതിയിൽ എല്ലാ മതങ്ങളിലും അനുഷ്ഠിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമുക്ക് ക്രിസ്ത്യാനികളാണെന്ന് പണ്ട് നമുക്കറിയാം പാരമ്പര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മൂന്ന് നൊയമ്പുണ്ട് അഞ്ച് നൊയമ്പുണ്ട് എട്ട് നൊയമ്പുണ്ട് 15 നൊയമ്പുണ്ട് 25 നൊയമ്പുണ്ട് 50 നൊയമ്പുണ്ട് ഇതെല്ലാം കൂടെ കുട്ടികൾ 101 ദിവസം ഒരു മനുഷ്യനെ ഉപവസിക്കണമെന്ന് ദൈവം സഭയാക്കി വെച്ചിരിക്കാം. അത് മനുഷ്യ ശാസ്ത്രത്തിലും അത് ശാസ്ത്രീയമായിട്ടും അത് വളരെ ശരിയാണ്. ഹിന്ദുക്കൾക്കാണെങ്കിൽ 103 ദിവസമുണ്ട് അവർക്ക് ശിവരാത്രി നൊയമ്പ് മറ്റേ അങ്ങനെ അവരുടേതായിട്ടുള്ള ചിട്ടവട്ടം. എന്നാൽ നാം മുസ്ലിങ്ങളെ കടന്നു വരുമ്പോൾ മുഹമ്മദ് നബി നിശ്ചയിച്ച അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നൊയമ്പ് എന്ന് പറഞ്ഞാൽ ഈ റംസാൻ പീരീഡിൽ നമുക്കറിയാം ഇവര് രാവിലെ സൂര്യ ഉദയം മുതൽ സൂര്യ അസ്തമയം വരെ ഇവരൊന്നും കഴിക്കാനൊക്കെ വിശന്ന് ഇവർ പ്രാർത്ഥനയിൽ അല്ല ആ രീതിയിൽ അവർ വളരെയധികം 300 പോലും ഇറക്കരുതെന്നാണ്. എന്നാൽ അങ്ങനെ ആ ഉപസിക്കുന്ന മനുഷ്യന് ശാരീരികമായ ക്ഷീണം ഉണ്ടാകാറില്ല. ഇതിനകത്ത് ഒരു വലിയ മെഡിക്കൽ സയൻസ് ഉണ്ട്. നമ്മൾ 11.5 മണിക്കൂർ നമ്മൾ തുപ്പൽ പോലും ഇറക്കാതിരുന്നാൽ നമ്മുടെ ബ്രെയിൻ ഉടനെ പറയും നീ ബോഡിയോട് പറയും നീ മരിക്കാൻ പോവാന്ന് പറയും യു ആർ ഗോയിങ് ടു ഡൈ. എന്നിട്ട് നമ്മുടെ ആമാശയത്തിൽ കുടലിന്റെ പെരിട്ടോൺ എന്നൊരു ഭാഗത്ത് ഇങ്ങനെ മുഖക്കുരു പോലെ പൊട്ടും പൊട്ടിട്ട് അതിനൊരു പുതിയ എൻസൈം നമ്മുടെ ബോഡി ഈ എൻസൈം എന്ന് പറഞ്ഞാൽ വളരെ അധികം ശരീരത്തിന് ശക്തി നൽകുന്ന ഒരു സാധനമാണ് ശരീരത്തെ കൂടുതൽ ബലപ്പെടുത്തുക ശക്തികര ഇരട്ടി ബലം ഉപസിക്കുന്നത്. അന്നേരം ഈ 11.5 മണിക്കൂർ 12 മണിക്കൂർ ഉപസിച്ചു കഴിയുമ്പോൾ ഇവൻ അങ്ങ് ശക്തി പ്രാപിക്കുകയാണ് ശാരീരികമായിട്ട് ശക്തി പ്രാപിക്കുകയാണ് ആത്മീയ ബലം വലിയ അങ്ങനെ ഉപസിക്കുമ്പോൾ അവൻ ആത്മീയമായിട്ട് ബലപ്പെടുന്നതോടൊപ്പം തന്നെ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നതോടൊപ്പം തന്നെ ഈ പെരിട്ടോണിയത്തിൽ ഇത് പൊട്ടിയിട്ട് ഇത് വരുന്നത് കൊണ്ട് ഇവൻ ഇങ്ങനെ ആത്മാവിലും ഇവൻ ബലപ്പെടുന്നതായി കാണാം. നമുക്ക് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ
നമുക്ക് ദൈവ സ്നേഹം നമ്മൾ എന്തുകൊണ്ടാണ് ഇന്നിപ്പോ ഇത്ര പേരുണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മള് ദൈവത്തോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ദൈവം നമ്മളെ കാത്ത് സൂക്ഷിച്ച് പരിപാലിക്കുന്നത് കൊണ്ടാണ് നാം ദൈവസ്നേഹത്തിൽ അടുത്തു വരുവാൻ അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് നാം എപ്പോഴും നമ്മൾ ദൈവ മക്കളെ ഉത്സുകരായിരിക്കുന്നത്. അവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ് ദൈവം. ദൈവത്തെ ആശ്രയിക്കാതെ നമുക്ക് യാതൊരു കാര്യങ്ങളും ചെയ്യാനുള്ള ഒരുവനും അവന്റെ പ്രവൃത്തിക്ക് പകരം നല്ല പ്രവൃത്തി വേണ്ടത് സ്ഥിരത കൂട്ടും തേജസ്സും മാനവും അക്ഷയം അന്വേഷിക്കും. നമ്മുടെ പ്രവൃത്തികൾ കൊത്തവണ്ണമാണ് നമ്മൾ പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ ദൈവത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സയൻസ് സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പ്രവൃത്തിക്ക് ഒത്തവണ്ണം നമുക്ക് ഫലം എല്ലാ പദങ്ങളും അനുശാസിക്കുന്നുണ്ട്. അതേസമയം അതിനു മുമ്പ് തന്നെ ഐൻസ്റ്റൈൻ വേറെ ദിവസം വായിക്കാത്തതിനെ കൊണ്ട് ഐസക് ന്യൂട്ടൺ എഴുതി വെച്ചു, എവറി ആക്ഷൻ ദേർ ഈസ് ആൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ. തത്തുല്യമായ പ്രതികരണം ചെയ്ത് നമ്മൾ ദൈവം പറഞ്ഞിരിക്കുന്ന പ്രവൃത്തിക്ക് ഒത്തവണ്ണമുള്ള ഫലം എന്താ പറഞ്ഞത്. എന്നാൽ ഐസക് ന്യൂട്ടൺ പറഞ്ഞിരിക്കുന്നത് എവറി ആക്ഷൻ ദേർ ഈസ് ആൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ. തത്തുല്യമായ പ്രതികരണം ഫലം കിട്ടുന്ന എല്ലാ മതങ്ങളും അനുശാസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ ഈ നൊയമ്പ് സമയത്ത് ഇവർ വളരെയധികം പ്രാർത്ഥനയോട് ഇരിക്കുന്നുണ്ട്. ഇവർക്ക് ഈ ശരീരത്തിന് വളരെയധികം ശക്തിയും ബലവും ക്ഷീണം തോന്നാതെ ശക്തിയും ബലവും കിട്ടി. അങ്ങനെയാണ് അവർ നമ്മൾ വിചാരിക്കും ഇവർ വൈകുന്നവരെ രാത്രി വീഴുന്ന ഭക്ഷണം കഴിച്ചിട്ട് വെളുപ്പനെ അങ്ങനെ കഴിക്കാന്നുള്ള നമ്മൾ അവരെ കുറ്റപ്പെടുത്തുമ്പോഴും ഇതിന് ആത്യന്തികമായിട്ട് ഇങ്ങനെ ഒരു മെഡിക്കൽ പ്രോസസ്സ് ശരീരത്തിൽ മെഡിക്കൽ സയൻസിലുള്ളവരോ ഡോക്ടർമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ സാധിക്കും. അപ്പോൾ അവരുടെ ആരാധന സമ്പ്രദായം ഇന്ന് ആരാധന നമ്മളെ ക്രമീകരിച്ചിരിക്കുന്ന എങ്ങനെ ആരാധനയൊക്കെ ഇന്ന് നമ്മുടെ ഇന്നിപ്പോൾ ആരും ശരിക്കും ആരാധിക്കുന്നില്ല. ആരാധിക്കുന്നവരുണ്ടായിരുന്നു, പഴയ വിശുദ്ധന്മാരുണ്ടായിരുന്നു. ആരാധിക്കുന്നവർക്ക് കുടവേറില്ല, കാരണം കുമ്പിട്ട് വേണം ആരാധിക്കേണ്ടത്. അച്ഛനറിയാലോ ദുഃഖവെള്ളിയാഴ്ച എത്ര കുമ്പിടണം? പഴയ തിരുവേലിമാർക്ക് ആൾക്കാരും വയറുണ്ട്, കുടവേറുണ്ടോ? പാസ്റ്റർമാർക്ക് വയറുണ്ടായിരുന്നു, താഴുമ്പുണ്ടായിരുന്നു. ഒരു ഇസ്ലാം പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അവന് കുനിഞ്ഞ് മുട്ടുമേൽ നിന്നിട്ട് വീണ്ടും കഴിയണം. അവന് മുട്ട് വന്ന് അവനെ നെറ്റിക്ക് നല്ല ഇസ്ലാമിന് മുട്ടിൽ നെറ്റിക്ക് തഴമ്പ് കാണുമെന്ന് പറയുന്നു. അവന്റെ യാമ പ്രാർത്ഥനകൾ അത് അവന് പ്രാർത്ഥന നബി ക്രമീകരിച്ചിരിക്കുന്ന പറഞ്ഞ വെളുപ്പിന് 4 മണിക്ക് ഒരു പ്രാർത്ഥന, സൂര്യ ഉദയത്തിന് മുമ്പ്, പിന്നെ സൂര്യകിരണം വരുമ്പോൾ ഒരു പ്രാർത്ഥന, പിന്നെ ഉച്ചയ്ക്ക് ഒരു വടി നാട്ടി കഴിഞ്ഞാൽ അതിന്റെ നിഴല് കാണരുത്. എക്സാക്ട്ലി 12 o'clock നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നിഴല് കാണത്തില്ല. 12 മണിക്കൊരു യാമപ്രാർത്ഥന, പിന്നെ വടിയുടെ നീളവും നിഴലും ഒരുപോലെ വരുന്ന ഒരു ദൂരം 45 degrees സൂര്യൻ വരുമ്പോൾ ഈ വടിയുടെ നീളവും ഈ നിഴലിന്റെ നീളവും ഒന്നായിരിക്കും. ആ സമയത്ത് അവർ വാക്ക് വിളിക്കും. പിന്നീട് വിളിക്കുന്നത് സന്ധ്യയ്ക്കാണ്. സന്ധ്യയ്ക്ക് എന്ന് പറഞ്ഞാൽ സൂര്യനെ കാണത്തില്ല, എന്നാൽ സൂര്യപ്രകാശം കാണും. നമ്മൾ സന്ധ്യായാമം എന്നൊക്കെ ഹിന്ദു മതത്തിൽ പറയുന്ന പോലെ നമ്മുടെ സന്ധ്യാ പ്രാർത്ഥന എന്ന് പറയുന്നത് ആ സമയത്താണ് ആ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ ഒരു വാക്ക് വിളിയുണ്ട്, അത് ചന്ദ്രന്റെ പ്രകാശം കൊണ്ട് ഈ വടിയുടെ നിഴലും വടിയുടെ ദൂരവും ഒരുപോലെ ആകുന്നത്. ഇത്രയും 5 പ്രാവശ്യമാണ് അവർക്ക് നിസ്കരിക്കാനുള്ള പ്രാർത്ഥന ക്രമങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് പ്രഭാതത്തിൻ്റെ ഒരു പ്രാർത്ഥന 3 മണി നേരം അല്ലെ, അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഒരു ചിട്ടമുണ്ട്. ഈ അവരുടെ ഉപവാസ റംസാൻ ടൈം എന്ന് പറയുമ്പോഴും അത് മുഹമ്മദ് നബി നമ്മൾ നല്ല കാര്യങ്ങൾ എവിടെ ആയാലും ചേർന്നില്ല. അവിടെ ഒരു വിശേഷത, അവിടുത്തെ നോയമ്പിൻ്റെ ഒരു വിശേഷത എന്ന് പറഞ്ഞാൽ ഇതെല്ലാ മാസവും നമുക്ക് ഏപ്രിൽ മാസത്തില മാർച്ച് ഏപ്രിൽ ഒടുവിലാണ് ഈ നമ്മുടെ നോയമ്പ് വരും, വലിയ അമ്പത് നോയമ്പ് അതൊക്കെ വരുന്നത്. അവർക്ക് അങ്ങനല്ല, ചന്ദ്രന്റെ ചന്ദ്ര സർക്കിൾ അനുസരിച്ചാണ്. അതായത് ഓരോ മാസം 16 വർഷത്തിനിടെ 12 മാസങ്ങൾ ഇങ്ങനെ മാറി മാറി എല്ലാ മാസവും ഈ ശരീരത്തിന്റെ ക്രമീകരണം ചെയ്യുവാനുള്ള ആ ബോഡി ഒരു നല്ല ഇസ്ലാമിന് കിട്ടും. മുസ്ലിമിന് അവന് അതനുസരിച്ചുള്ള ശാരീരികമായിട്ടുള്ള ഇത് കിട്ടും. അതുപോലെ തന്നെ നമ്മളൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ ഇപ്പൊ എത്രയോ നാളായി നമുക്കൊന്നും ബുദ്ധിയില്ലാത്തവരാണ്. കാരണം നമുക്കൊക്കെ ബുദ്ധിയുണ്ട്, കാരണം നമ്മുടെ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവരാണ് ആ ഒരു ജനറേഷനാണ്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വന്നോ കുഞ്ഞുങ്ങൾക്ക് വന്നോ അവരൊക്കെ ഇംഗ്ലീഷ് പടപെടാന്നൊക്കെ പറയുമെങ്കിലും അവരെ കൊണ്ട് 10 ഒരു കാര്യം പോയി സാധിക്കാൻ അവരെ കൊണ്ട് പ്രാപ്തിയില്ല. അതിന് എത്ര വലിയ വീട്ടിലെ കുഞ്ഞാന്ന് പറഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞാൽ അവർ മുലപ്പാൽ കുടിച്ചല്ല വളർന്നു. മുലപ്പാലിനകത്ത് 2 amino acids. ഒന്ന് സിസ്റ്റീൻ എന്ന് പറയും, CYXTINE 16. രണ്ടാമത്തെ ടൊറിൻ, TURIUREN ടൊറിൻ. ഈ 2 amino acids മൃഗത്തിന്റെ പാലിൽ, ഒരു മൃഗത്തിന്റെ പാലില്ലാതെ മുലപ്പാലിലുണ്ട്. അന്നേരം ഈ 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇതിന്റെ ജോലി എന്ന് പറയുന്നത് സെറിബലത്തെയും സെറിബലത്തെയും വികസിപ്പിച്ചെടുക്കുക ഇതാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കണമെന്ന് പറയുന്നത്. മുല കുടിച്ച് വളരുന്ന 2 വയസ്സ് വരെ 5 വയസ്സ് വരെ മുല കുടിച്ച് വളരുന്ന ഏത് കുഞ്ഞും വളരെ ബുദ്ധിമാനായിരിക്കും. ഈ ഒരു ശാസ്ത്രം നമ്മുടെ ഒരു കഴിഞ്ഞ തലമുറ എടുത്ത് കളഞ്ഞു. ഇപ്പോഴവർ അവരത് മനസ്സിലാക്കി വരികയാണ്. മുലപ്പാൽ കുടിച്ച് വളരണമെങ്കിൽ മാത്രമേ, എന്തുകൊണ്ടാണ് കരയുന്ന ഒരു കുഞ്ഞിനെ
അമ്മ ഒരിക്കലും എടുത്ത് ഈ വലത്തെ തോളത്തെടുത്തല്ല ഇടത്തെ തോളിലിടുന്നു. കാരണം കുഞ്ഞിനറിയ ഇളത്തെ ഇടത്തെ തോളിലിടുമ്പോൾ ഈ കുഞ്ഞിന്റെ ഹാർട്ടും അമ്മയുടെ ഹാർട്ടുമായി ട്വീറ്റ് ചെയ്യും. ഇവരറിയാം എന്റെ അമ്മ എന്നെ എടുത്തേക്കുന്നത്. അത് സൂചിപ്പിനായാലും അങ്ങനെ തന്നെ ആ വകതിരി അവൻ കാരണം അവൻ അവിടെ നിന്ന് അഞ്ഞോട്ട് വന്നത് ഈ അമ്മയുടെ എടുപ്പ് കെട്ടി കെട്ടി അതിനോട്ട് വന്നു. ദൈവം ദൈവത്തിന്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയെ കൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യൻ ജീവിച്ചിരുന്ന അവൻ്റെ അവൻ ആയിരം കൊല്ലം ജീവിച്ചിരുന്നാലും ദൈവത്തിന്റെ ബുദ്ധിയെ അവൻ അളക്കാനൊക്കെയില്ല. അത്ര അപ്രമേയാകാൻ നിനക്ക് ബുദ്ധി പറഞ്ഞു തന്ന അവരാരും നിനക്ക് മന്ത്രി ആയിരുന്നു ആറ്. അതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ വളരെ വളരെയധികം പാറയെക്കാട്ടിൽ കനമുള്ള വജ്രമായിരിക്കും ഏറ്റവും കനം കൂടിയ സാധനം. അതിനെക്കാട്ടിൽ വളരെ കനം കൂടിയ കാര്യമാണ് നമ്മുടെ ഈ ശാസ്ത്രവും. ഇന്ന് ഈ ബൈബിളിൽ പറഞ്ഞേക്കുന്ന മുഴുവൻ കാര്യങ്ങളും നാസ സംബന്ധിച്ചിരിക്കുക. സ്വർഗമുണ്ടെന്ന് അവർ സംബന്ധിച്ചു കഴിഞ്ഞു. കർത്താവ് രണ്ടാമത് വരും എന്നുള്ളത് അവർ സംബന്ധിച്ചു കഴിഞ്ഞു. ഇന്ന് ഈ വർഷത്തേക്ക് 2018 18 സ്ഥലങ്ങളിലെ പൂജാലനം ഉണ്ടാകുമെന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുക ലോകത്തിന്റെ പല ഭാഗങ്ങളിലും. അതിന്റെ കാരണം അവർ പറയുന്നുണ്ട് ഭൂമിയുടെ പ്രപണപഥത്തില് ലക്ഷത്തിൽ ഒരു ചെറിയ പോർഷൻ സ്പീഡ് കുറയുന്നു. ഇതാണ് അതിന്റെ റീസൺ അവർ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഇത് വരുമ്പോഴേ നമുക്ക് പേടിക്കാറുള്ളു. അവിടെ സൂര്യനെയും ചന്ദ്രനെയും എല്ലാം ഇളക്ക് ഭൂമിയെല്ലാം ഇളക്കുമെന്ന് തമ്പരാൻ തരുമ്പോ എഴുതി വെച്ചിട്ടുണ്ട്. ഇളക്കും അതിന് അത് ഇതിനകത്തുള്ളത് കൊണ്ട് ഇനി ഇവര് പറയുന്നതിന് മുമ്പ്. പക്ഷെ ഇവര് പറയുമ്പോ എല്ലാവരും ഇത് എടുത്തു വെച്ച് വായിക്കും. നാസ പറഞ്ഞതെന്നും പറഞ്ഞു ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതാണ് ഇതിനകത്ത് ഇത് എത്ര വർഷം വായിച്ചു പോയാലും നമ്മൾ അതിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ദൈവവചനത്തിന് അതുകൊണ്ടാണ് വള്ളിക്കും പുള്ളിക്കും യാതൊരു വ്യത്യാസവും. അവന് അയ്യോ ദൈവം എന്ത് കഴിയുകയോടോ അത് എഴുതി ബഹുസ്വത്ത് എഴുതി വെക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ജനത്തിനോടൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് ദൈവം തമ്പുരാൻ ഇതുവരെ ഒരു നിരാശയുടെ പോയിന്റിൽ എത്തിയിട്ടില്ല. നമുക്ക് വേണ്ടുന്നതിന്റെ ഏറ്റവും കഷായം പോലെ ഒരു സാധനമേ ഉള്ളതിനകത്ത്. എന്നാൽ എല്ലാ വചനങ്ങളും കൂട്ടി വെച്ചാൽ ഈ ലോകത്തിൽ കൊള്ളാത്തതുപോലെ ദൈവത്തിന്റെ വചനങ്ങളും ആശയങ്ങളും അർത്ഥങ്ങളും ഉണ്ട്. ഇത് വെറും ഒരു കുറുക്ക് കഷായം മാത്രമാണ്. അതിൽ അതുപോലും നാം അനുസരിക്കാൻ നാം ദൈവസ്ഥ ബാധ്യസ്ഥരായിരിക്കണം. അതുപോലെ കുഞ്ഞു ജനിക്കുമ്പോൾ എല്ലാവരും കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആദ്യം കൊടുക്കുന്നത് തേൻ. ചിലർ സ്വർണത്തിൽ ഉരച്ചു കൊടുക്കും. തേൻ ഏറ്റവും ബുദ്ധി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. തേന്, പാല്, തൈര്, ചെറുപയറ് ഏറ്റവും കൂടെ ഈ അഞ്ചു കൂട്ടം സാധനങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഈ ബ്രെയിന് ഏറ്റവും കൂടുതൽ അത് മത്സ്യം എന്ന് പറയുമ്പോൾ എല്ലാ മത്സ്യത്തിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഈ കൂടുതൽ ഇത് വിറ്റാമിനുള്ള ബ്രെയിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ചാള മത്തി എന്ന് പറയുന്ന ഒരു സാധനമാണ്. പക്ഷെ അത് വറക്കാതെ മറ്റേ രീതിയിൽ കറി വെച്ചോ അല്ലെ മറ്റേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒമേഗ 3 എന്ന് പറയുന്ന ഒരു മെഡിസിൻ അതിനകത്ത് നിന്നാണ് ആ ടാബ്ലറ്റ്. അതും അത് ഈ മീൻ ഗുളികയാണ്. അത് കൂടുതൽ ഈ ചാള മത്തിയിൽ നിന്നാണ് എടുക്കുന്നത്. ഇങ്ങനെ മനുഷ്യന് ആവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം പ്രകൃതിയിൽ തന്നെ തേൻ കൊടുക്കുന്ന ഒരു പരീക്ഷ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തേനും ആ ചോക്ലേറ്റും കൊടുത്തിട്ടുണ്ട്. ഓർമ്മശക്തിയെ വളരെയധികം ശാസ്ത്രീയമായി ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി ഉണ്ടാകുവാൻ പരീക്ഷയിൽ പാസ്സാകാൻ ഇതെല്ലാം ഏറ്റവും ഫലപ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇസ്ലാം മതത്തിലുള്ള ഒരു നിയമമുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞ് ഒരാൾ ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അടുത്ത 2 വർഷത്തേക്ക് ഈ കുഞ്ഞിനെ വളർത്താനുള്ള പണച്ചെലവ് ഈ ഉപേക്ഷണപത്രം കൊടുക്കുന്ന ആൾ കൊടുത്തേ ഒക്കത്തുള്ളൂ. കാരണം ഈ കുഞ്ഞു അമ്മയുടെ മൂല കുടിച്ച് 2 വർഷമെങ്കിലും മിനിമം ജീവിക്കണം. ഒരു മനുഷ്യ കുഞ്ഞാണെങ്കിൽ അതിന് അത് നിയമമായിട്ട് തന്നെ അവർ അത് കർശിക്കുന്നതാണ്. നമ്മൾ പറയാം അവർക്ക് ഇത്ര ഭാര്യമാരെയൊക്കെ ഉണ്ട് അല്ല ഇത്ര ഭാര്യക്കട്ടെ അങ്ങനെ അതൊക്കെ ഈ ലോകമാക്കി വെച്ച നിയമമാണ്. അന്ന് അതാക്കി വെച്ച കാര്യത്തിൽ അന്ന് യുദ്ധസമയത്ത് പുരുഷന്മാരുടെ എണ്ണങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞതുകൊണ്ട് അവരെ സംരക്ഷിക്കുവാൻ മുഹമ്മദ് നബിയുടെ ഒരു മാത്രമേ ഉള്ളൂ ഏക ഭാര്യ എന്ന് പറയും. ബാക്കിയെല്ലാം വിധവകളെയാണ്. കാരണം അന്ന് സ്ത്രീകളെ പോറ്റാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണ് അത്. പക്ഷേ ഇന്നത്തെ തലമുറ വന്നപ്പോഴും അതൊരു സൗകര്യമായിട്ടെടുത്ത് അവരത് ദുരുപയോഗം ചെയ്യുകയാണ്. എല്ലാവരും എല്ലാ മതങ്ങളും അനുശാസിക്കുന്ന എപ്പോഴും നന്മയെ മാത്രമേ ഉള്ളൂ. എന്നാൽ മനുഷ്യൻ അതിൻ്റെ പുറകിൽ അതിന് പുറത്ത് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ അതിനെ വികൃതമാക്കുകയാണ്. കുടുംബജീവിതം തന്നെ എത്ര പരിശുദ്ധമാണ്. ആത്യന്തികമായിട്ട് നമ്മളൊക്കെ പറയും ഭാര്യയൊക്കെ ആയിട്ടൊക്കെ നേരത്തെയൊക്കെ വഴിയിടുമ്പോൾ ഭാര്യയും ഭർത്താവും എല്ലാം അങ്ങോട്ട് ഞാൻ പറയോ നീ വന്ന് തലേ കയറിയോടെ എനിക്ക് പ്രശ്നമില്ല എൻ്റെ അമ്മാച്ചൻ നല്ലൊരു കല്യാണം കൂടെ ആലോചിച്ചതാണ് നീ വന്നോണ്ട്. അപ്പൊ അവിടെ ഭർത്താവിനോട് പറയും നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ അപ്പുറത്തോണ്ട് അവിടെ ഓഫീസറായിരുന്നു അയാളെ ആലോചിച്ച. ഇതൊക്കെ നമ്മൾ ചുമ്മാ എന്ന് പറയുന്നത് ദൈവമാക്കി വെച്ചേക്കുന്ന തക്ക തുണ തക്ക. ഇത്രയും പേരെ നോക്കിയിട്ട് പാസ്റ്ററിന്റെ ഭാര്യയ്ക്ക് മാത്രമേ പാസ്റ്റർ യോജിക്കുന്നുള്ളൂ. ദൈവം ഒരു മണ്ടനൻ. അച്ഛനെ നോക്കി ശാന്തമ്മ സിസ്റ്റർ മാത്രമേ ഉള്ളൂ. തക്ക തുണയെ അങ്ങ് കൊടുത്തിരിക്കുക. ഇതുമായിട്ട് ഞാനെപ്പോഴും പറയും ഈ കുടുംബജീവം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിസിറ്റിയുമായിട്ട് വളരെ ബന്ധമുണ്ട്. ഒന്ന് ഭാര്യ പോസിറ്റീവ് ആണെങ്കിൽ ഭർത്താവ് നെഗറ്റീവ് ആയിരിക്കും. ഭാര്യ അടിച്ചു പൊളിച്ച് ജീവിക്കാതെ ഭർത്താവ് ഭയങ്കര ഉദ്ദേശിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഭാര്യ അങ്ങ് ചെയ്തോളൂ.
അല്ല തിരിച്ച് ഭാര്യ വിശ്വസിക്കുകയാണെങ്കിൽ ഭർത്താവും ചെയ്തു. എന്നാൽ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടി കഴിഞ്ഞാലേ നമുക്ക് ഈ വെട്ടം കിട്ടത്തുള്ളൂ. പോസിറ്റീവ് നെഗറ്റീവ്, ഞാൻ പോസിറ്റീവ് ആ വലിയ ആളാണ് പറഞ്ഞത്, ഒരിടത്ത് ചെന്നാലും ആർക്കും ഒരു പ്രയോജനമില്ല. നെഗറ്റീവ് ആണെന്ന് പറയുന്നത് കഴിഞ്ഞാൽ ആർക്കും ഒരു പറയാം. എന്നാൽ ഈ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാ കുടുംബത്തിനും പ്രശ്നങ്ങളുണ്ട്, ദൈവം അങ്ങനെ ആക്കി, നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നത്തെ ദൈവത്തിലൂടെ തരണം ചെയ്യുന്നതാണ് യഥാർത്ഥമായ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവം നമ്മുടെ സങ്കേതവും ബലവും, നമ്മുടെ വായിച്ച സങ്കീർത്തനവും അവൻ നമ്മുടെ കൂട്ടം എല്ലാ പ്രശ്നത്തിനും പരിഹാരകനായി, നമ്മുടെ ഏതാവശ്യങ്ങൾക്കും മതിയാവനായ ഒരു ദൈവമുണ്ടെന്ന് പരിപൂർണമായ ദൈവത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മറ്റൊരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി എന്ത് ഭാരങ്ങളെ പ്രയാസങ്ങളൊക്കെ പോലെ ദൈവം എന്നെ പുലർത്തും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കടുക് മണിയോളം നമുക്ക് വിശ്വാസമില്ലപ്പ, കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മലയാ മാറിപ്പോകുന്നത്. ഒരു നമുക്ക് മല എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു ഹിമാലയം, അതൊക്കെ മാറുക എന്ന് പറഞ്ഞാൽ ഈ കടുക് മണിയോളം വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പ്രസംഗിച്ചപ്പ ജീവിതത്തിൽ നിന്ന് പ്രാസംഗികരൊന്നും ഞാൻ ഉൾപ്പെടെ എത്ര പേര് പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ അങ്ങ് പോകും. അവരുടെ പ്രത്യേകമായ ജീവിതത്തിന്റെ ഉള്ളിൽ അവരുടെ വീട്ടിൽ അവരുടെ കുടുംബ പ്രശ്നങ്ങൾ അവരുടെ കാര്യങ്ങളൊന്നും ചിന്തിച്ചു നോക്കി. ഇവൻ ഇപ്പോൾ നമ്മുടെ ഈ ആത്മീയ ലോകത്തിൽ തന്നെ അറിയാം, പാസ്റ്റർമാരുടെ വീടുകളിൽ ഒത്തിരി ഡിവോഴ്സുകൾ നടക്കുന്നു അവരുടെ കുഞ്ഞുങ്ങൾ. എന്തുകൊണ്ടാണ്? സാത്താൻ കയറി അവനിങ്ങനെ അലറുന്ന സിംഹം ഉണ്ടായത്. കാരണം എന്നെ ഒരു വിശ്വാസം പിടിക്കുന്നതിനെക്കാട്ടിൽ എന്നെ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വരും. കാരണം എനിക്ക് മീഡിയയും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്റെ അടുത്ത് ആ വേൾഡ് ക്രിസ്ത്യൻ പ്രയറിലെ സെക്രട്ടറി അടിക്കുന്ന പാസ്റ്റർ അവിടെ അപ്പോയിന്റ്മെന്റ് എടുത്തു. ആ പാസ്റ്റർ വിടും തീർന്നു, അത് നിമിഷ നേരം കൊണ്ട് വയർലെസ് പോലെ ഈ ലോകത്തിൽ ഈ 66 രാജ്യത്ത് എത്തും. അതുകൊണ്ട് സാത്താൻ ആദ്യം നോക്കുന്ന ഈ നിങ്ങളെക്കാൾ കൂടുതലായി എന്നെയാണ്, എന്നെ എവിടെ ഇവനെ ഒതുക്കുക. അതുകൊണ്ടാണ് നാം എപ്പോഴും കരുതലോടെ ഇരിക്കണം. ശത്രു നമ്മുടെ നിഴല് പോലെ ശത്രുവും മരണവും നമ്മുടെ കൂടെയുണ്ട്. ഏത് സമയത്തും ദൈവം വിളിച്ചു കഴിഞ്ഞാൽ നാം പോകുവാനായിട്ട് തയ്യാറായിരിക്കാം. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഊന്നുവടി ആയിരിക്കണം. നമ്മൾ വയസ്സ് ചെല്ലുമ്പോൾ നിന്നിച്ച് നിൽക്കാനും ഒരു ഊന്നുവടിയില്ലാതെ പറ്റത്തില്ല. അതുപോലെ തന്നെ ഓരോ ദിവസവും ജീവിക്കുന്നത് പ്രാർത്ഥന കൊണ്ടായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ഈ ചെറിയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും പ്രത്യേകിച്ച് അവസരം തന്ന കർത്താവിന്റെ ദാസന് ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ മിക്കവാറും കാണുമ്പോഴൊക്കെ എന്നോട് കുറേ എന്നെ ക്ഷണിക്കും, എനിക്ക് അതൊക്കെ വളരെ സന്തോഷമുണ്ട്. എന്നാൽ പല കാര്യങ്ങളും ഇങ്ങനെ അദ്ദേഹത്തിന് അറിയാതെ വ്യാപൃതമായിരുന്നുകൊണ്ട് എപ്പോഴും ഇവിടെ വരുവാനോ ഒന്നും സാധിക്കില്ല. എന്നാലും ഇതുപോലെ ദൈവം ഒരുക്കുന്ന സമയത്ത് ദൈവം അയക്കുന്നത് മാത്രം, എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഞാൻ എല്ലാവരിൽ നിന്നും വ്യത്യാസപ്പെട്ട ഒരു മനുഷ്യനാണ്. എല്ലാ പാസ്റ്റർമാരും വീഡിയോ ചെയ്യത്തില്ല. ഞാൻ ഒറ്റയാൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. എനിക്ക് ഈ ആൾ കൂടുന്നതിലോ അതിലോ ഒന്നും വലിയ വലിയ മെഗാ കൺവെൻഷനോ കോ പി സിനാക്കിൻ്റെ ഒക്കെ മീറ്റിങ്ങിലൊക്കെ ഞാൻ ഇവിടുത്തെ റെപ്രസെൻ്റ് ചെയ്യണം, ഇതൊന്നും വലിയ കാര്യങ്ങളൊന്നും വേണ്ട. അതിലൊന്നും അല്ല ആത്മീയത, ആൾ കൂടിയത് കൊണ്ടോ പ്രാർത്ഥിച്ചോ, നമ്മുടെ ഹൃദയശുദ്ധിയാണ്. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും. നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ ആലയം, നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുവാനുള്ള ഒരു ഇടം മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇടപെടാതെ നാം എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊള്ളും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും കേൾക്കും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മുടെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന കർത്താവിന്റെ ദാസനോട് പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് ഞാൻ വിടുന്നു. നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ടും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. മുലപ്പാലിന്റെ ഗുണം, ബുദ്ധി വികസിപ്പിക്കുക, ഇനിയും ഉപവാസം, നോയിമ്പിന്റെ അർത്ഥം എല്ലാം വിശദമായിട്ട് നമ്മൾ അറിയേണ്ടത് ഒരു രാവിലത്തെ കണക്കിൽ നമുക്ക് തന്നിരിക്കുകയാണ്. ഒരാഞ്ഞ് ഇന്നത്തെ ഇവിടെ നടക്കുന്ന വചന ശുശ്രൂഷ ലോകം മുഴുവൻ കേൾക്കാൻ പോവുകയാണ്. ഈ കൊച്ചു മുറിയിലിരുന്ന് ഈ കർത്താവിൻ്റെ ദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് എത്ര ദേവദാസന്മാരുടെ സാക്ഷ്യം, അവരുടെ പ്രസംഗങ്ങൾ, ഒരു വലിയ ജോലിയായി ചെയ്യുന്നത്. ഈ ഒരു ഒരു ചെറിയ സ്ഥലത്ത് മാത്രം ഒതുങ്ങുന്നതല്ല, ലോകം മുഴുവൻ തൻ്റെ ഈ പ്രയത്നം, ദേവദാസന്മാരുടെ വചനങ്ങൾ, സാക്ഷ്യങ്ങൾ അറിയിക്കുന്നത് ഒരു വലിയ എല്ലാ രാജ്യങ്ങളിലും അതൊന്ന് യൂട്യൂബിൽ കയറിയാൽ മതി, അടിച്ചു നോക്കുമ്പോൾ അറിയാം. ഇദ്ദേഹം ഇവിടെ ഇരുന്നാലും ഈ പ്രസംഗം നാട്ടിലുള്ള ഭാര്യയ്ക്കും മക്കൾക്കും അറിയാം. വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. വളരെ ആദരിക്കുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ, ഞാൻ ഞങ്ങളുടെ കുടുംബവും ഭാര്യ എൻ്റെ ശാന്ത വന്നില്ല, അതുകൊണ്ടൊരു വിഷമമുണ്ട്. പ്രത്യേകിച്ച് ജോണൽസൊക്കെ പകരുമ്പോൾ ഞാൻ വരാം, ഇതുവരെയും അങ്ങനെ വരാതിരുന്നതല്ല, തീരെ വയ്യായിരുന്നു. അപ്പോൾ ഇനിയും നമ്മൾ കർത്താവിൻ്റെ ദാസൻ ഒരു ഒരു ചെറിയ ഒരു രണ്ട് നാല് വരി പാട്ട് അല്ലെങ്കിൽ ഒരു രണ്ട് ഷൈൻസ് നോക്കുവാണ്. സ്നേഹത്തെ തള്ളി ഞാൻ സ്നേഹത്തെ തള്ളി ഞാൻ
കർത്താവിൻ്റെ ദാസൻ ഫാസ്റ്റർ രാജൻ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ കൂടെ ഫാസ്റ്റിംഗ് പ്രയറി സംബന്ധിച്ചു അനുഗ്രഹിക്കപ്പെട്ട ദൂത് നൽകി. ഇന്നലെ വൈകിട്ട് എ ജി ചർച്ചിൽ പ്രസംഗിക്കാൻ പോയി അന്നേരമാണ് ഫാസ്റ്റർ